ഫ്രണ്ട്സ്, എന്റെ പേര് മിസ്ബാൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പത്താം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് സാർക്കുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നിലവിൽ ഒൻപതാം ക്ലാസ്സിലെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. സ്ഥിര വൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ എന്താ എന്നുള്ളതിനെ പറ്റി, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ച കാര്യമാണ്. ആ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഒന്നും കൂടെ നമുക്ക് റീകളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് അതൊക്കെ ഉൾപ്പെടുത്താം. പക്ഷെ ഈ ചാപ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാല്, ഈ ചാപ്റ്ററിന്റെ ടെക്സ്റ്റിൽ ഫസ്റ്റ് തന്നെ നമ്മൾ അടുക്കളയിൽ നിന്നാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ അടുക്കളയിലുള്ള കുറച്ച് ഉപകരണങ്ങൾ ഏത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. അതായത് അടുക്കളയിലെ വൈദ്യുത ഉപകരണങ്ങൾ ഏതെല്ലാം. നമ്മൾ അടുക്കളയിൽ ഒരുപാട് വൈദ്യുത ഉപകരണങ്ങളുണ്ട്. ലൈറ്റ് മുതൽ നമ്മൾ തുടങ്ങിയാണ് അല്ലെ. ഇലക്ട്രിക് ബൾബ് ഉണ്ട്, ചില സ്ഥലത്ത് ഫാൻ ഉണ്ട്, അതുപോലെ തന്നെ മിക്സി ഇരിപ്പുണ്ട്, ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, ഇൻഡക്ഷൻ കുക്കർ ഇരിപ്പുണ്ട്, മൈക്രോവേവ് ഓവൻ ഇരിപ്പുണ്ട്, അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ ഇരിപ്പുണ്ട്. അതെല്ലാം വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ. അപ്പൊ നോക്കിക്കേ, നമ്മൾ ടെക്സ്റ്റ് എടുക്കുക, ടെക്സ്റ്റിലുണ്ട്, അതുപോലെ തന്നെ നോട്ട് എടുക്കുക. നോട്ടിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഏത് എഴുതണം, അടുക്കളയിലെ വൈദ്യുതി ഉപകരണങ്ങൾ ഏതെല്ലാം. ഇലക്ട്രിക് ബൾബ്, ഈ ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്, വൈദ്യുതോർജത്തിനെ എന്താക്കി മാറ്റുകയാണ്, പ്രകാശോർജമാക്കി മാറ്റുകയാണ്. അപ്പം നോക്കിക്കേ, ഇലക്ട്രിക് ബൾബ് ഉണ്ട്, ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം ഏത്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഭാഗം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്ത്. ഉദാഹരണത്തിന് ഏതെടുക്കാം, നമുക്ക് വൈദ്യുത ബൾബ് എടുക്കാം അല്ലെ, ഇലക്ട്രിക് ബൾബ് എടുക്കാം. ഇലക്ട്രിക് ബൾബിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, പ്രകാശോർജമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്ന് പറയുന്നത് ഏതാണ്, നോക്കിക്കേ, ഇലക്ട്രിക് ബൾബിന്റെ ഊർജ്ജ മാറ്റം എന്ന് പറയുന്നത് എന്താണ്, വൈദ്യുതോർജത്തിനെ എന്താക്കി മാറ്റുന്നുണ്ട്, പ്രകാശോർജമാക്കി മാറ്റുന്നുണ്ട്. ഈ പ്രകാശോർജമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങൾക്കറിയാവുന്ന അതുപോലെ ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാൻ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ബാക്കി നിങ്ങൾ ഏതൊക്കെയാണോ നിങ്ങളുടെ വീട്ടിലുള്ളത്, നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ളത് എഴുതിയിട്ടുണ്ടോ, അതിന്റെ എല്ലാം കൂടെ പട്ടിക വരച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെയ്യത്തില്ലേ, ചെയ്തോളൂ. നമ്മൾ എന്താ പറഞ്ഞു, നിങ്ങൾക്ക് തന്നിരുന്ന ജോലി എന്ന് പറഞ്ഞാല് ഉപകരണം, ഉപയോഗം, ഊർജ മാറ്റം എന്ത് എന്നാണ് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിരുന്നത്, പട്ടികപ്പെടുത്താനായിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, എന്തൊക്കെയാണോ, ഫസ്റ്റ് നമ്മൾ ഇലക്ട്രിക് ബൾബ് എടുത്തു. ഇലക്ട്രിക് ബൾബിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്, പ്രകാശോർജമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, വൈദ്യുതോർജത്തിൽ എന്താക്കി മാറ്റുന്നുണ്ട്, പ്രകാശോർജമാക്കി മാറ്റുന്നുണ്ട്. എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് അറിയാമോ, നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ, അതായത് 8-ലും 9-ലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ, ഒരു ഊർജ്ജത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിർമ്മിക്കാനും പറ്റത്തില്ല, നശിപ്പിക്കാനും പറ്റത്തില്ല. എല്ലാം ഊർജത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഊർജ്ജ രൂപമാക്കി മാറ്റുവാനേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, സാധിക്കത്തുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രകാശോർജം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വൈദ്യുതോർജത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകാശോർജമാക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ പ്രകാശോർജം കുറെ നേരം പ്രകാശം ബൾബ് കത്തി കത്തിയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, താപഫലവും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ താപഫലത്തിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു വർക്ക് എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകാശോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈദ്യുതോർജ്ജം എന്തായി മാറുന്നുണ്ട്, പ്രകാശോർജമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ നമുക്കറിയാം ഏതാണ് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിന്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് താപം ലഭിക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്, ഇൻഡക്ഷൻ കുക്കറിന് ഉപയോഗിക്കുന്നത്. അവിടെ നടക്കുന്നതും എന്താണ്, വൈദ്യുതോർജ്ജത്തിന് എന്താക്കി മാറ്റുന്നുണ്ട്, താപോർജ്ജമാക്കി നമ്മൾ മാറ്റുന്നുണ്ട്. അതുപോലെ സ്റ്റോറേജ് ബാറ്ററി, സ്റ്റോറേജ് ബാറ്ററി നമുക്കറിയാം ഫോണിന്റെ ഒക്കെ ബാറ്ററി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചാർജിൽ ഇടാറുണ്ട് അല്ലെ. ഈ ഫോൺ ചാർജ് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിനകത്ത് രാസമാറ്റം സംഭവിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, അതിനകത്ത് വൈദ്യുതി എന്ത് ചെയ്യുന്നത്, സംഭരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തിന് എന്താക്കി മാറ്റുന്നുണ്ട്, രാസോർജമാക്കി മാറ്റുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്ന. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വൈദ്യുതോർജ്ജം രാസോർജമായി മാറത്തുള്ളൂ. അടുത്ത മിക്സി. മിക്സിയിൽ നടക്കുന്നത് എന്താണ്, നമ്മൾ അരി പൊടിക്കുന്നതിനും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, മല്ലി മുളക് അങ്ങനെയുള്ളതൊക്കെ പൊടിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, മിക്സി ഉപയോഗിക്കുന്നത്. അതിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്, എന്താണ്, വൈദ്യുതോർജ്ജം എന്താക്കി മാറുന്നുണ്ട്, യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, മിക്സി നടക്കുന്നത്. അതുപോലെ തന്നെ ഫാൻ. ഫാൻ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക് ഫാൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാ, കാറ്റ് കൊള്ളാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ഫാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫാനിനകത്ത് നടക്കുന്ന ഊർജ്ജ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, വൈദ്യുതോർജ്ജത്തിന് എന്താക്കി മാറ്റുന്നുണ്ട്, യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ഒരുപാട് പ്രവർത്തനങ്ങൾ, മോട്ടർ കണക്ക് ഉള്ളതും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാമോ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, യാന്ത്രികോർജ്ജമായി മാറാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടറുകളെല്ലാം നമ്മൾ
ഉപയോഗിക്കുന്നത്. ഓക്കെ മനസ്സിലായോ? അടുത്ത നമുക്ക് നോക്കാനുള്ളത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം അതാണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം എന്ന് പറഞ്ഞാല്, നമ്മൾ ഇസ്തിരിപ്പെട്ടി എന്ത് ചെയ്യാറുണ്ട്? ഓൺ ചെയ്യുന്നു. കുറച്ച് ഒരു മിനിറ്റ് പോലും എടുത്തുണ്ട് അല്ലേ, നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇസ്തിരിപ്പെട്ടി എന്ത് ചെയ്യുന്നു, ചൂടായി വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷർട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്തിരിപ്പെട്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ആരും ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിക് ഹീറ്ററിനെയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഹീറ്റർ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഇലക്ട്രിക് ഹീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്, വെള്ളം ചൂടാക്കാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് ഹീറ്ററൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ, ഇതൊക്കെ എങ്ങനെയാണ് അതിനൊരു താപം ഉണ്ടാകുന്നതെന്ന് അറിയുമോ? അതിനുവേണ്ടി ഒരു സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ വരച്ച് ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം എന്ന് പറയുന്നതിന് വേണ്ടി ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയൊരു സർക്യൂട്ട് ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 6 വോൾട്ട് ബാറ്ററി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് നമ്മൾ കൊടുക്കുകയാണ്. മനസ്സിലായോ? നോക്കിക്കേ ഇങ്ങോട്ട്, 6 വോൾട്ട് ബാറ്ററി ആർക്ക്, ഒരു നിക്രോം കമ്പിക്ക് കൊടുക്കുകയാണ്. അപ്പൊ കുറെ നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് അറിയാമോ? ഈ നിക്രോം കമ്പി എന്ത് ചെയ്യാൻ തുടങ്ങും, ചൂടാകാൻ തുടങ്ങും. അപ്പൊ ചൂടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ കഴിയുമ്പോൾ ഈ ബാറ്ററി ആണ് എന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബാറ്ററി എന്ത് ചെയ്യുന്നുണ്ട്, തീരുന്നു. ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 6 വോൾട്ട് ബാറ്ററിയിൽ നമ്മൾ എന്ത് ചെയ്തു, നിക്രോം കമ്പി നമ്മൾ കൊടുത്തു, ഇതിനെ വൈദ്യുതി ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുക, ഇതിനകത്ത് വൈദ്യുതി ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം വൈദ്യുതി ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂർ വൈദ്യുതി എന്ത് ചെയ്തു, ഈ ബാറ്ററിയിൽ നിന്ന് പോയി തീർന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ നിക്രോം കമ്പി എന്ത് ചെയ്യാൻ തുടങ്ങും, നന്നായിട്ട് ചൂടായിട്ടിരിക്കും. ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ വേറൊരു ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുന്നത്, ഒരു വൈദ്യുതോർജ്ജം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ. ഈ വൈദ്യുതോർജ്ജം എന്താ ഊർജ്ജമായിട്ടാണ് മാറിയത്, ആ താപോർജ്ജമായിട്ട് എന്ത് ചെയ്തു, ഇതിൽ നിന്ന് മാറി. അങ്ങനെ എന്ത് ചെയ്തു, അപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടായിരുന്ന വൈദ്യുതോർജ്ജം ഫുൾ എന്തായിട്ട് മാറി, ഇവിടെ താപോർജ്ജമായിട്ട് മാറി. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വിച്ച് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കണക്ഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതോർജ്ജത്തെ നമ്മൾ എന്താക്കി മാറ്റി, താപോർജ്ജമായി മാറി. എന്തുകൊണ്ട് താപോർജ്ജമായി എന്നറിയാമോ, എങ്ങനെയാണ് നമ്മൾ താപോർജ്ജമാക്കി മാറ്റിയത്, വൈദ്യോർജ്ജം കുറെ നേരം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നിക്രോം കമ്പിക്ക് കൊടുക്കുന്നു. അപ്പൊ നിക്രോം കമ്പി എന്ത് ചെയ്യുന്നുണ്ട്, ചൂടായി. അപ്പൊ ചൂടായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, നിക്രോം കമ്പി എന്ത് ചെയ്യുന്നത്, ചൂടായി മാറി. ചുവന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, ഈ നിക്രോം കമ്പി എന്ത് ചെയ്യും, മാറും. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ നേരത്തെ നിക്രോം കൂടെ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു പിക്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, നിക്രോമിനെ വരച്ചു. ഇപ്പൊ നിക്രോമിനെയാണ് നമ്മൾ 6 ആയിട്ട് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ ബേസിക് ആയിട്ട് ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങളെ തന്നിരിക്കുകയാണ്. അപ്പോൾ വോൾട്ട് മീറ്ററും അമ്മീറ്ററും, എന്താണ് ഈ വോൾട്ട് മീറ്റർ, എന്താണ് അമ്മീറ്റർ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. കറണ്ടിന്റെ വൈദ്യുതി അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, അമ്മീറ്റർ എന്ന് പറയുന്നത്. അമ്മീറ്റർ അപ്പൊ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, വൈദ്യുതി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് മെഷർ ചെയ്യാൻ അല്ലെ, വോൾട്ടേജ് അളക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോൾട്ട് മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എന്താണ് സമാന്തരം, എന്താണ് ശ്രേണി എന്ന് പറയുന്ന രണ്ട് പദം അറിയാമോ? സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ശ്രേണി എന്ന് പറയുന്ന പദം എന്ത് എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നോക്കിക്കേ, ഈ ഇതിന്റെ നമ്മുടെ നിക്രോമിന്റെ എത്ര നിക്രോം ആണോ, അല്ലെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് പ്രതിരോധം എത്രയെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വോൾട്ട് മീറ്റർ നമ്മൾ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എത്ര വോൾട്ട് കിട്ടി എന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചത് എന്ത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നത്, സമാന്തരമായിട്ടാണോ ശ്രേണിയായിട്ടാണോ ഘടിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ എങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നത്, സമാന്തരമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ അമ്മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്, ശ്രേണിയായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പം എക്സാമിന് ഇതുപോലുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ട് വോൾട്ട് മീറ്ററും അല്ലെങ്കിൽ അമ്മീറ്റർ ഒക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നതിൽ തെറ്റുണ്ടോ ശരിയാണോ എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ എപ്പോഴും വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യാനുള്ളത്, സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്യാനുള്ളത്. അമ്മീറ്റർ കണക്ട് ചെയ്യാനുള്ള അല്ലെ, അമ്മീറ്റർ വെക്കാനുള്ളത് എങ്ങനെയാണ് വെക്കാനുള്ളത്, എങ്ങനെയാണ് വെക്കാനുള്ളത്, ശ്രേണിയായിട്ടാണ് വെക്കാനുള്ളത്. മനസ്സിലായ? ശ്രേണിയും അതുപോലെ തന്നെ സമാന്തരം എന്നുള്ളതിനെ പറ്റി തിരിഞ്ഞു പോകരുത്. ഇതാണ് എന്തെന്ന് പറയും, ഇങ്ങനെ വെക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സമാന്തരം എന്ന് പറയുന്നത്. ഇങ്ങനെ നേരെ വെക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, ശ്രേണി എന്നും പറയുന്നത്. നോക്കിക്കേ, ഈ വോൾട്ട് മീറ്റർ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് അളക്കാൻ പറ്റും, ഇതിനകത്തുള്ള പ്രതിരോധത്തിന് നമുക്ക് അളക്കാൻ പറ്റും. എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓം നിയമം എന്ന് പറഞ്ഞ് നമ്മൾ അറിയാമോ, ഓം നിയമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓം നിയമം എന്ന് പറയുന്നത് അറിയുമോ? ഓം നിയമം നമുക്ക് ഇപ്പം പഠിക്കാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നമുക്ക് പഠിക്കാം. ഒരു ത്രികോണമായി വരയ്ക്കുക, ത്രികോണം വരച്ചിട്ട് എന്ത് ചെയ്യുക, അതിന്റെ മധ്യത്തോട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു വരയും വരയ്ക്കുക. ത്രികോണത്തിന്റെ ഇത് എന്ത് ചെയ്യുക,
ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് പിരമിഡ് പോലെ ആയിരിക്കുന്നുണ്ട് ഇവിടെ വി ഇങ്ങനെ എഴുതുക ഐ യും ആർ ഉം എഴുതുക ഓക്കേ ഇതുപോലെ ഒരു പിരമിഡ് ആണ് ഒരു ഇത് വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഐ വേണമെങ്കിൽ എന്ത് ചെയ്യുക ഐ ഇങ്ങനെ പൊത്തി പിടിക്കുക അപ്പൊ ഐ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് എഴുതാം അതുപോലെ നമുക്ക് ആറിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആറിന് എന്ത് ചെയ്യുക ഇങ്ങനെ മറച്ചു വെച്ചാൽ എന്താ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന് എഴുതാം അതുപോലെ തന്നെ വി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക വി ഇതേപോലെ എന്ത് ചെയ്യുക മറച്ചു വെക്കുക വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് എഴുതാം അപ്പം വി സമം എന്താന്ന് എഴുതാം നമുക്ക് ഐ ആർ എന്ന് എഴുതാം ഇതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഈ സർക്യൂട്ടിനകത്തുള്ള വോൾട്ട് മീറ്റർ ആയാലും അതുപോലെ തന്നെ അമ്മീറ്റർ ആയാലും അതുപോലെ റെസിസ്റ്റൻസ് പ്രതിരോധം എല്ലാം നമുക്ക് എന്ത് വെച്ച് കണ്ടുപിടിക്കാം ഈ ഓം നിയമം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് റെസിസ്റ്റൻസ് അല്ലെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ അറിയുമോ പ്രതിരോധം എന്ന് വെച്ചാൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതിയെ തടസ്സപ്പെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ പ്രതിരോധിക്കുക എന്നൊക്കെ പറയത്തില്ല ഒരാൾ അടിക്കാൻ വരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിരോധിക്കുക ആ ഒരു ജോലി തന്നെയാണ് ആര് ചെയ്യുന്നത് പ്രതിരോധം ചെയ്യുന്നത് ആർ ചെയ്യുന്നത് ആ പ്രതിരോധത്തിന്റെ സിമ്പൽ എന്ന് പറയുന്നത് റെസിസ്റ്ററിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ് മനസ്സിലായ അതാണ് എന്തെന്ന് പറയുന്നത് പ്രതിരോധം എന്ന് പറയുന്നത് പ്രതിരോധത്തിന്റെ സിമ്പൽ എന്ന് പറയുന്നത് എന്താണ് ഇതാണ് നമ്മുടെ സിമ്പൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ് അതുപോലെ തന്നെ അടുത്ത ഏതാണുള്ളത് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നാണ് പറയുന്നത് വോൾട്ടേജ് നമ്മൾ എന്താ പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വി ആണ് അത് അടുത്ത പോലെ നമുക്ക് ഇനി എന്താ ഉള്ളത് പ്രതിരോധം പറഞ്ഞു വോൾട്ട്മീറ്റർ പറഞ്ഞു ഐ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ എന്ന് പറയുന്നത് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് ആണ് കറണ്ട് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് അമ്മീറ്റർ ആണ് ഉപയോഗിക്കുന്നത് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എഴുതുന്നത് ആംബിയർ എന്നാണ് നമ്മൾ എഴുതുന്നത് അപ്പൊ ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ഐയുടെ ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഐ സമം എന്തെന്നറിയാം ഐ സമം ക്യൂ ബൈ ടി ആണ് കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതായത് ഐ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന ചാർജ് ടി ഒരു ഈ സമയം കൊണ്ട് ഒരു ഒരു വസ്തുവിൽ ഒരു എന്താണ് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകിയ കറണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായ അപ്പൊ കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ആംബിയർ ആണ് നോക്കിക്കേ ഐ ഈക്വൽ ടു എന്താണ് ക്യൂ ബൈ ടി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം ടിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ക്യൂ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ് എഴുതാം ഐ ഇൻറ്റു ടി എന്ന് എഴുതാം ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്ന് എഴുതാം അപ്പൊ ചാർജിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും ചാർജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ആണ് ചാർജിന്റെ ഇക്വേഷൻ എഴുതി അതുപോലെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് കൂളം ആണ് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് എന്താണ് പ്രതിരോധം എന്ന് പറഞ്ഞു എന്താണ് വോൾട്ട് എന്ന് പറഞ്ഞായിരുന്നു എന്താണ് കറണ്ട് എന്ന് പറഞ്ഞു കറണ്ടിന്റെ ഇക്വേഷൻ ഓംസ് ലോ വെച്ച് നമുക്ക് ഇക്വേഷൻ ഉണ്ട് ഓംസ് ലോ വെച്ച് ഇക്വേഷൻ ഇങ്ങനെ ഐ സമം എന്താണ് വി ബൈ ആർ എന്ന് പറയുന്നത് എന്താണ് ഓംസിലെ വെച്ച് കറണ്ടിന്റെ ഇക്വേഷൻ ആണ് അതിനകത്ത് കൂടെ ചാർജ് ടി സമയത്ത് പോകുന്നു എന്ന് പറഞ്ഞാല് അപ്പോൾ കറണ്ടിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നുണ്ട് ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി ആയിട്ട് മാറും അപ്പൊ എങ്ങനെ ഒരു വസ്തു ഒരു കണ്ടക്ടറിനകത്ത് കൂടെ എത്രത്തോളം ചാർജ് ഉണ്ട് അല്ലെങ്കിൽ ചാർജ് ഒഴുകി എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം എന്താണ് ഓം നിയമം വെച്ചുള്ള ഇക്വേഷൻ ഒന്നും കൂടെ ഞാൻ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓം നിയമം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒരു പിരമിഡ് കണക്ക് വരയ്ക്കുക വിയും ഐ ആർ എഴുതുക വി മറന്നു പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുക പിരമിഡ് താഴേക്കാണ് വരുന്നത് വി നമ്മൾ എന്ത് ചെയ്യുക മുകളിലോട്ട് എഴുതുന്നു അപ്പം വി ഡിവൈഡ് ബൈ ഐ ആർ അപ്പൊ വി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വി സമം ഐ ആർ എന്ന് എഴുതാം ഐ എ ആണ് നമുക്ക് വേണ്ടത് ഐ സമം എന്ത് ചെയ്യാം വി ബൈ ആർ എന്ന് എഴുതാം ആറിനെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആർ സമം വി ബൈ ഐ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എഴുതാൻ പറ്റും അതുപോലെ കറണ്ടിനെ നമുക്ക് ഒരു നിശ്ചിത ചാർജ് നിശ്ചിത സമയം കൊണ്ട് ഒഴുകി എന്ന് പറയുന്നെങ്കിൽ അതിന്റെ എന്ത് നമ്മൾ എഴുതണം ഐ സമം ക്യൂ ബൈ ടി എന്ന് എഴുതണം ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് കൂളമാണ് ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് ആണ് അതുപോലെ കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ് എല്ലാത്തിന്റെ ഏത് നമ്മൾ ആൻസർ ചെയ്യുന്നു എല്ലാത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ അതിന്റെ യൂണിറ്റ് കൃത്യമായിട്ട് നമ്മൾ എഴുതണം ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയായിട്ടുള്ള നമ്മുടെ
ജൂൾ നിയമവും അതുമായി ബന്ധപ്പെട്ട അതുപോലെ പവർ ആൻഡ് ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ട്. ആ പവർ ആൻഡ് ഇക്വേഷൻ മുതലാണ് നമുക്ക് ഇനി എന്ത് തുടങ്ങുന്നത്, ജൂൾ നിയമം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അവിടെ നമ്മൾ ഈ ഇക്വേഷൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി വരുന്ന ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഇനി വരുന്ന ഈ ഈ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സെക്ഷൻ വരുമ്പോഴേക്കും ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നന്നായിട്ട് പഠിച്ച് മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ നമ്മൾ ഐ എന്ന് പറയുമ്പോഴും ക്യൂ എന്ന് പറയുമ്പോഴും ഡബ്ല്യു എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആരൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വരത്തുള്ളൂ. അപ്പം അടുത്ത ക്ലാസ്സിലേക്ക് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. ഈ ക്ലാസ് ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.